കുഴൽനാടൻ്റെ കുഴൽവിളി കേട്ടപ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്ന് ധരിച്ചു പോകും. അതിൻ്റെ പിന്നാമ്പുറ കഥകൾ ഒന്ന് പഠിക്കണം, ഞെട്ടിപ്പോകും. നമ്മൾ കണ്ടതൊന്നുമല്ല മലയുടെ മുകളിലുള്ളത്. കോൺഗ്രസ് ഉണ്ടായ കാലം മുതലും തുടർന്ന് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതലും കോൺഗ്രസിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണിത്. അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ വോട്ട് ലഭിച്ച പട്ടേലിന് പകരം ഒരു വോട്ടും ലഭിക്കാത്ത നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയാകില്ലായിരുന്നു. കാലം ഒരുപാട് കടന്ന് 2023 ആയപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് പ്രവേശനം കാത്ത ഒരുപാട് പേർ നിരനിരയായി നിന്നു. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പ്രാതിനിധ്യം പ്രയോഗിച്ചാലേ ഫോർമുല ശരിയാവുകയുള്ളൂ. എത്ര കൂട്ടിയിട്ടും കുറച്ചിട്ടും ഗുണിച്ചിട്ടും സംഗതി അങ്ങോട്ട് ശരിയാകുന്നില്ല. CWC യിലേക്ക് ഉരച്ച് കുടിക്കാൻ പോലും ഒരു ക്രിസ്ത്യാനി നേതാവിനെ കിട്ടാനില്ല. ഒരു ക്രിസ്ത്യാനി വേണം, ഉണ്ടെങ്കിലേ പറ്റൂ. തല പുകഞ്ഞ് ആലോചിച്ചു, പല മുഖങ്ങളും മിന്നിമറഞ്ഞു. ഒന്നും അങ്ങോട്ട് വർക്കൗട്ടാകുന്നില്ല. ഒന്നും ശരിയാകാഞ്ഞിട്ടാണ് ഒടുവിലുണ്ണികൃഷ്ണനെ പോലെ ആൻ്റണിയുടെ തലയിൽ ഇടുത്തി വീണത്. ആൻ്റണിക്കത് നേരത്തെ മനസ്സിലായതുകൊണ്ട് കുഴൽനാടനോട് ഒരു മുഴ മുമ്പേ എറിയാൻ പറഞ്ഞു. ഒരടവെടുത്ത് പയറ്റിയാൽ ആ ചർക്കയിൽ പല തല കോർക്കണം, എന്നാലേ ചേവകർ മിടുക്ക് തെളിയിക്കൂ. CMRL അങ്ങനെ എരിഞ്ഞ ചുരികയാണ്. വീണയുടെ പേര് പറഞ്ഞ് ചുരിക വീശി. വീശിയവനുമറിയാം, കണ്ടവനുമറിയാം വീണയുടെ തല അതിൽ കൊത്തില്ലെന്ന്. പക്ഷേ കൊള്ളേണ്ടടത്ത് കൊണ്ടു, ചെന്നിത്തലയുടെ തല ഉരുണ്ടു. കളിയറിയാതെ അയാൾ ഒരു വിഡ്ഢിത്തരം കൂടി പറഞ്ഞു, ഞാനും ഓസിയും വാങ്ങിയ മാസപ്പടി അത് വെറും കൈക്കൂലി എന്ന സംഭാവന മാത്രം. അത് കഴിഞ്ഞു. അങ്ങനെ ആൻ്റണിയെ തന്നെ നിർബന്ധിച്ച് CWC യിലെടുത്തു. ആൻ്റണിക്ക് മാന്യതയുടെ മുഖമൂടി പണ്ടേയുള്ളതാണല്ലോ. പ്രത്യേകിച്ച് മകനെ BJP ക്ക് ദത്തു കൊടുത്ത സ്ഥിതിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ? പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചാൽ, വേണ്ടപ്പെട്ട മാളൂർ വന്ന് കയ്യെ പിടിച്ചാൽ വേണ്ട എന്ന് പറയാൻ പറ്റുമോ എന്ന് കുട്ടനാട്ടിലൊരു ചൊല്ലുണ്ട്. അത്ര തന്നെ. ദത്തു നിൽക്കുന്നതും ചത്തു നിൽക്കുന്നതും ഒരേപോലെയാണെന്ന ആപ്തവാക്യം മകന് ഓതിക്കൊടുത്തോ എന്തോ. ആൻ്റണി ഇപ്പോൾ ഉള്ളിൽ ചിരിക്കുകയാണ്. അപ്പൻ കോൺഗ്രസിൻ്റെ തലപ്പത്ത്, മകൻ BJP യുടെ തലപ്പത്ത്. എന്താ കഥ? കുഴൽനാടൻ വർക്കിംഗ് കമ്മിറ്റി കിട്ടാതെ വന്നപ്പോൾ അടവൊന്ന് മാറ്റിപ്പിടിച്ചു. KPCC പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം വേണം. കോൺഗ്രസിൽ ക്രിസ്ത്യാനി ഇല്ലാത്തതിനാൽ അതിൻ്റെ പേരിലല്ലേ അതൊരു ക്രിസ്ത്യാനിക്ക് കിട്ടാത്തത്? ബെന്നി ബേനാനും ആൻഡോ ആൻ്റണിയും ഹൈബിയിടനും ഒന്നും സത്യക്രിസ്ത്യാനി അല്ലെന്നാണ് ഇവന്മാരെല്ലാം കരുതിയിരിക്കുന്നത്. ആൻ്റണിയുടെ ബുദ്ധിയല്ലേ കാഞ്ഞ ബുദ്ധി. തൽക്കാലം KPCC പ്രസിഡൻറ്റ് എങ്കിലത്. അതിനുവേണ്ടിയാണ് CMRL അഴിമതി എന്ന് പറഞ്ഞ് വീണയുടെ മെക്കിട്ട് കയറിയത്. കുഴൽനാടനോടുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നു പറയട്ടെ, CMRL അഴിമതി അഴിമതി തന്നെയാണ്, അത് മാസപ്പടിയാണ്. പക്ഷേ അത് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം കുഴൽനാടനില്ല. കാരണം കുഴൽനാട തൻ്റെ പാർട്ടിയിൽ താനൊഴിച്ച് മറ്റു പലർക്കും കിട്ടി. തനിക്ക് തന്നില്ലെന്നതൊരു കുറ്റമായി കാണരുത്. തൻ്റെ മുന്നണിയിൽ കുഞ്ഞാലിക്കുട്ടിക്കും ഇബ്രാഹിം കുഞ്ഞിനും അടക്കം കിട്ടിയിട്ടുണ്ടെന്നാണ് പുറത്തു വന്ന വാർത്തകൾ. എന്നിട്ട് ഇരുകാലിലും ആനമന്തുള്ളവൻ ഒരു കാലിൽ ഉണ്ണിമന്തുള്ളവനെ മന്ദായെന്ന് വിളിക്കുന്നത് പോലെ വീണയുടെ പേരിൽ മാത്രം ആരോപണം ഉന്നയിക്കരുതായിരുന്നു. ഉന്നയിച്ച ആരോപണം മാറ്റി മാറ്റി പറയരുതായിരുന്നു. ഒടുവിലെന്തായി? വീണ GST അടച്ചിട്ടില്ലെന്നായി കുറ്റം. അപ്പോഴും RCയും OCയും അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. അതിനെപ്പറ്റി എന്താ പറയാത്തത്? ചെന്നിത്തലയുടെ വിശദീകരണം, പാവം പൊട്ടന്മാരായ ജനം തൊണ്ട തൊടാതെ വിഴുങ്ങണമോ? മാസപ്പടിയല്ല, സംഭാവനയാണത്രേ. മാസാമാസം ചെന്നിത്തലയ്ക്ക് സംഭാവന കൊടുക്കാൻ CMRLെന്താ ചെന്നിത്തലയുടെ അച്ചി വീട്ടിലെ കമ്പനിയാണോ? അതോ ചെന്നിത്തലയ്ക്ക് ഈ കമ്പനിയിൽ മുതൽമുടക്കുണ്ടെന്ന കരക്കമ്പി ശരിയാണോ? സത്യം പറ. അത് തുറന്നു കാണിക്കാനുള്ള എളുപ്പവഴിയായിരുന്നോ വീണയുടെ പേരിലുള്ള ആക്ഷേപം? ചെന്നിത്തല ഇപ്പോൾ ആൻ്റണി ഒഴിവാകുന്നിടത്ത് കയറിപ്പറ്റാമെന്നാണ് സ്വപ്നം കണ്ടിരുന്നത്. എന്താ ഇത്? നായന്മാരുടെ മാത്രം പാർട്ടിയായിപ്പോയോ? തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്നാണ് പാരമ്പര്യ വിശ്വാസം. ഒരു നസ്രാണി ഇരിക്കട്ടെന്നേ. PJ കുര്യൻ എന്നൊരാളെ മറന്നോ? മാണി ഗ്രൂപ്പിനെ തിരികെ എടുക്കുന്നുവെന്ന പേരിൽ ഒതുക്കി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കുര്യൻ ഇത്തിരി മൂത്ത ഒരെണ്ണമാണ്. ആൻ്റണി ഒഴിവായാൽ പരിഗണിക്കുവാൻ വെച്ചിരിക്കുന്നത് കുര്യനെയാണ്. ആയതുകൊണ്ട് ആ കട്ടിൽ കണ്ട് ചെന്നിത്തലയും കുഴൽനാടനും പനിക്കണ്ട. പിന്നെയുള്ളത് KPCC പ്രസിഡൻറ്റ് സ്ഥാനമാണ്. മാത്യുവിൻ്റെ നാടൻ കുഴലിലെ വെടി പൊട്ടിച്ചപ്പോഴേ ലീഡറുടെ മകന് അത് പിടികിട്ടി. ഉടനെ നല്ല ഒന്നാന്തരം ചെക്കോസ്ലോവിയൻ കുഴൽ കൊണ്ട് മുരളി തിരിച്ചടിച്ചത് കണ്ടില്ലേ? കമ്പനി ഇനിയും എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഏതായാലും നസറാണിയുടെ മൊത്ത വ്യാപാരം ഏറ്റെടുക്കാൻ കുഴൽനാടൻ ശ്രമിക്കണ്ട. മൂവാറ്റുപുഴയിൽ വെള്ളൂർക്കുന്ന മുതൽ ഹോസ്റ്റൽ പടി വരെ സ്ഥിരം ബ്ലോക്കാണ്. ഒന്ന് കടന്നു പറ്റണമെങ്കിൽ വലിയ പണിയാണ്. കുഴൽനാടൻ ഈ സംസ്ഥാന നേതാവാകാൻ കളിച്ച് സമയം കളയാതെ മണ്ഡലത്തിന് വേണ്ടി 10 വാഴവയ്ക്ക്,
അല്ലെങ്കിൽ വാഴയ്ക്കനും വലുദോസനും പറ്റിയത് കുഴൽനാടനും സംഭവിക്കും. സ്നേഹം കൊണ്ട് പറയുക, കുറച്ചുകൂടി മൂക്കാനുണ്ട്, ഞെക്കി പഴുപ്പിച്ചാൽ രുചിയുണ്ടാവത്തില്ല, മൂത്തു തന്നെ പഴുക്കണം.